നമസ്കാരം. ജനാധിപത്യ രാജ്യമാണ് പോലും മതേതരത്വവും ഒപ്പം മൗലികാവകാശങ്ങളുള്ള ഒരു രാജ്യമാണ് പോലും ഇന്ത്യ എന്നാണ് പേര്. വർഷങ്ങളായി ഈ പേര് പതിച്ചു കിട്ടിയിട്ടുണ്ട്. പക്ഷേ ഇന്നത്തെ കാര്യങ്ങളും നോക്കണേ എന്തൊരു ഗതികേടിലാണ് ഈ നാട്. അതായത് ഒരു പെൺകുട്ടിയെ കുറേയേറെ സവർണ നരാധമന്മാർ പിച്ചി ചീന്തിയിട്ട് അതിനെ ഒരു സർക്കാർ ചുട്ടിരിക്കുകയാണ്. ആ വീട്ടുകാരോട് ഇത്ര കരുണയില്ലാതെ പെരുമാറുന്ന ഒരു സർക്കാരിനെതിരെ പ്രതിഷേധിക്കാൻ ആ നാട്ടിലെ ജനങ്ങൾക്കോ ഈ രാജ്യത്തെ പ്രതിപക്ഷത്തിനോ അവകാശമില്ല പോലും. എന്തൊരു ഗതികേടാണ്. ഇന്ത്യ ഒരു പുതിയ ഇന്ത്യയായി മാറുന്നു എന്ന് ഇവിടുത്തെ ഭരണകർത്താക്കൾ ഘോരം ഘോരം അവകാശപ്പെടുമ്പോൾ സാധാരണക്കാരനെ ചവിട്ടി മെതിച്ചുകൊണ്ട് അവന്റെ ജീവനെയും എല്ലാത്തിനെയും തകർത്തുകൊണ്ട് മുന്നോട്ട് പോകുന്നതാണോ ഇവിടുത്തെ പുതിയ പരിഷ്കാരങ്ങളെന്ന് ചോദ്യം ചെയ്യപ്പെടാതെ നിവർത്തിയില്ല. എന്തിൻ്റെ പേരിലായിരുന്നാലും ആയിക്കോട്ടെ, ഇന്ത്യയിലെ ഏറ്റവും ശക്തനായ മുഖ്യമന്ത്രി എന്ന് ഇവിടുത്തെ സംഘപരിവാറുകാർ വളരെ വീമ്പ് പറയുന്ന ഒരു മുഖ്യമന്ത്രിയാണ് യോഗി ആദിത്യനാഥ്. അയാളുടെ പ്രവർത്തനങ്ങൾ ഇത്രത്തോളം വിലയിരുത്തിയാൽ ഒരു യോഗ്യതയും ഇല്ലാത്ത മനുഷ്യനാണെന്ന് കൃത്യമായി പറയേണ്ടി വരും. എന്താണ് യോഗ്യത? ഗോരഖ്പൂരിലെ സർക്കാർ ആശുപത്രിയിൽ 63 കുട്ടികൾ കൊല ചെയ്യപ്പെട്ടു. ഒരു മുഖ്യമന്ത്രിയുടെ കഴിവുകേടല്ലേ? ഉനാവോയിൽ ഒരു BJP MP ഒരു പെൺകുട്ടിയെ പീഡിപ്പിക്കുന്നു. അയാൾ ആ കുടുംബത്തെ ജയിലിൽ കിടന്ന് നശിപ്പിക്കാൻ ശ്രമിക്കുന്നു. ഇതാണ് ഒരു ശക്തനായ മുഖ്യമന്ത്രിയുടെ ഭരണ നേതൃത്വം. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ ഹത്രാസിൽ നടന്ന സംഭവം, ഒരു പെൺകുട്ടിയെ കുറച്ച് സവർണ നരാധമന്മാർ ഇത്തരത്തിൽ പിച്ചി ചീന്തി നാക്ക് പോലും കടിച്ചു പറിച്ചൊരവസ്ഥയുണ്ടായി. അതിനുശേഷം ഹോസ്പിറ്റലിൽ മരണപ്പെട്ട ആ പെൺകുട്ടിയെ ഇക്കഴിഞ്ഞ September 14 നടന്ന ആ സംഭവം, കഴിഞ്ഞ ദിവസം അതിദാരുണമായി ആ പെൺകുട്ടി മരണപ്പെടുന്നു. മരണപ്പെട്ടതിന് ശേഷം മൃതദേഹങ്ങൾ ആചാരപൂർവം അതിനെ മറവ് ചെയ്യാൻ ആ കുടുംബങ്ങൾക്ക് അവകാശമില്ല. കാര്യം ദളിത് കുടുംബമായി പോയി. രാജ്യം സ്വാതന്ത്ര്യം നേടി 73 വർഷം പിന്നിടുന്നു. ആ കാലഘട്ടത്തിലും ഇവിടെ ജാതി വ്യവസ്ഥ അതിക്രൂരമായി നിലനിൽക്കുന്നു എന്നതിൻ്റെ മറ്റൊരു ഉദാഹരണം കൂടിയാണ് ഉത്തർപ്രദേശിൽ നിന്ന് ഇപ്പോൾ പുറത്തു വരുന്ന വാർത്ത. ആ വിഷയത്തിൽ പ്രതിഷേധിച്ച് പ്രതിപക്ഷ നേതാവായ രാഹുൽ ഗാന്ധിയും പ്രിയങ്കാ ഗാന്ധിയും ഈ പെൺകുട്ടിയുടെ വീട് സന്ദർശിക്കാൻ പോകുമ്പോൾ ഒരു ഭരണകൂടം നടത്തുന്ന ഇടപെടലുകൾ എത്രത്തോളം വിരോധാഭാസം നിറഞ്ഞതാണെന്ന് ചോദ്യം ചെയ്യപ്പെടേണ്ട സന്ദർഭം കൂടിയാണിത്. ഒന്ന് ആലോചിച്ച് നോക്കൂ, ആ പ്രദേശത്തെ, ആ പെൺകുട്ടി താമസിക്കുന്ന പ്രദേശത്തെ മുഴുവൻ നിരോധനാജ്ഞ എന്ന പേരിൽ അടച്ച് സീൽ ചെയ്ത് പോലീസ് സംരക്ഷണം ഏർപ്പെടുത്തിയിരിക്കുകയാണ്. എന്തിൻ്റെ പേരിൽ? ഒരു മകൾ നഷ്ടപ്പെട്ട അച്ഛനും അമ്മയെ നേരിൽ കാണാൻ ഈ നാട്ടിലെ മറ്റു രാഷ്ട്രീയ പാർട്ടികൾക്കോ അല്ലെങ്കിൽ മറ്റു പൊതുപ്രവർത്തകർക്കോ അർഹതയില്ലെന്നാണോ ഭരണകൂടം പറയുന്നത്? അതിനെ നിയമവാഴ്ച ഉപയോഗിച്ച് നിങ്ങൾ നേരിടുമെങ്കിൽ എത്ര കാലം നിങ്ങൾക്കിതിനെ നേരിടാൻ കഴിയും? നിങ്ങൾക്ക് അറസ്റ്റ് ചെയ്യാം, ലാത്തി ചാർജ് നടത്താം, അടിച്ചൊതുക്കാം, കേസുകൾ കുടുക്കി വട്ടം തിരിക്കാം, പക്ഷേ ആശയങ്ങളെ തകർക്കാൻ കഴിയില്ല. ആശയങ്ങൾ നിങ്ങളെ ഉറപ്പായും വേട്ടയാടുക തന്നെ ചെയ്യും. യോഗി ആദിത്യനാഥ് ഒരു കാര്യം മനസ്സിലാക്കുക, എത്ര കാലം നിങ്ങൾക്ക് ഇത്തരത്തിൽ ഏകാധിപത്യ ഭരണം നടത്താൻ കഴിയും? ഒരു സംസ്ഥാനം ഭരിക്കുന്നത് കൊണ്ട് നിങ്ങൾ അടുത്ത പ്രധാനമന്ത്രിയെ അവരോധിക്കപ്പെടാൻ പോകുന്നു എന്നൊക്കെയാണ് സംഘപരിവാറുകാർ അവകാശപ്പെടുന്നത്. ഒരു കാര്യം മനസ്സിലാക്കുക, നിങ്ങൾ രാഷ്ട്രീയ സ്വാധീനവും പണാധിപത്യവും ഉപയോഗിച്ച് നിങ്ങൾക്ക് കുറേയേറെ കാലം അധികാരം ചിലപ്പോൾ നിലനിർത്താൻ കഴിഞ്ഞു വരും. നിങ്ങളോടുള്ള ജനവിധി എന്താണെന്ന് ഗോരഖ്പൂരിൽ നടന്ന ഉപതെരഞ്ഞെടുപ്പ് തെളിയിച്ചിരുന്നു. 10 വർഷം തുടർച്ചയായി ജയിച്ച മണ്ഡലമാണ്. ആ മണ്ഡലത്തിൽ മറ്റൊരു ഉപതെരഞ്ഞെടുപ്പ് വന്നപ്പോൾ ജനം തിരിച്ചു വോട്ട് ചെയ്യുന്ന ഒരു സന്ദർഭമുണ്ടായി. അതിനുശേഷം നിങ്ങൾ ആ ജയിച്ച വ്യക്തിയൊക്കെ നിങ്ങളുടെ പാളയത്തിലേക്ക് കൊണ്ടുപോയി എന്നുള്ളതൊക്കെ വസ്തുത തന്നെയാണ്. പക്ഷേ ഒരു ഭരണാധികാരി മനസ്സിലാക്കുക, തൻ്റെ തന്നിഷ്ടം ഒരു രാജ്യത്തെ നടപ്പാക്കി തുടങ്ങുമ്പോൾ തൊട്ട് അയാളുടെ പതനം ആരംഭിക്കുകയാണ്. നിങ്ങൾ ചവിട്ടിമെതിച്ച് കടന്നു പോകുന്ന ആ പെൺകുട്ടിയുടെ അച്ഛൻ്റെയും അമ്മയുടെയും കണ്ണീരിന് വില പറയാൻ പറ്റാതെ പോകുമെന്നാണോ നിങ്ങൾ കരുതുന്നത്? എങ്കിൽ നിങ്ങൾക്കവിടെ തെറ്റി. ഈ കൊടും ക്രൂരതയ്ക്കെല്ലാം നിങ്ങൾ കാലത്തിനോട് മാപ്പ് പറയേണ്ടി വരും. ഒരുപക്ഷെ നിങ്ങൾ ഏത് രീതിയിലാണോ വളർന്നത്, അതിനേക്കാൾ വലിയ രീതിയിൽ തകർന്നു വീഴുന്ന ഒരു സാഹചര്യമുണ്ടാകും. ഒരുപക്ഷെ വലിയ പൊക്കത്തിൽ നിന്ന് താഴെ വീഴുമ്പോഴായിരിക്കും വലിയ പരുക്കുകൾ ഏൽക്കുന്നത്. നിങ്ങൾക്ക് ചിലപ്പോൾ തിരിച്ച് എണീക്കാൻ കഴിയാത്തൊരു സാഹചര്യം വരും. എന്തിൻ്റെ പേരിലായിരുന്നാലും ശരി, നിങ്ങൾ രാഷ്ട്രീയ നേട്ടത്തിനായി ഈ കൊള്ളരുതായ്മകൾ ഒരു സംസ്ഥാനത്ത് കാണിച്ചു കൂട്ടുമ്പോൾ അതിനെ എല്ലാ കാലവും ജനം സഹിഷ്ണുതയോടെ അങ്ങ് സഹിച്ച് മുന്നോട്ട് പോകും, അല്ലെങ്കിൽ
ഹിന്ദു തീവ്രവാദം പറഞ്ഞു വർഗീയത സൃഷ്ടിച്ച് നിങ്ങൾക്ക് അതിജീവിക്കാമെന്ന് ഇപ്പോൾ നിങ്ങൾ കരുതുന്നുണ്ടാകാം. ഒരു കാര്യം മനസ്സിലാക്കിയാൽ മതി, ഈ രാജ്യത്ത് സ്വാതന്ത്ര്യം നേടിക്കഴിഞ്ഞതിന് ശേഷം കോൺഗ്രസ് എന്ന പാർട്ടിക്ക് എതിർ ശബ്ദം ഉണ്ടായിരുന്നില്ല. ഇത്തരത്തിലായിരുന്നു കഴിഞ്ഞ 10 വർഷം എങ്ങനെയാണോ സംഘപരിവാർ ഭരണകൂടം ഈ രാജ്യം ഭരിക്കുന്നത്, അതേ നിലയിലായിരുന്നു കോൺഗ്രസ് എന്ന മുതുമുത്തശ്ശി പാർട്ടി ഈ രാജ്യം ഭരിച്ചു തുടങ്ങിയത്. എതിർ ശബ്ദങ്ങൾ ഒരു സംസ്ഥാനങ്ങളിലും ഇല്ലായിരുന്നു. വർഷങ്ങൾ പലതു പിന്നിട്ടും ഇതുപോലുള്ള പല തരത്തിലുള്ള തോന്നിയാസങ്ങൾ ഈ രാജ്യത്ത് അധികാരത്തിന്റെ പേരിൽ കാട്ടിക്കൂട്ടി. അടിയന്തരാവസ്ഥ ഉൾപ്പെടെയുള്ള ജനപീഡനങ്ങൾ ഇവിടുത്തെ ജനതയ്ക്ക് മേൽ ക്രൂരമായി അടിച്ചേൽപ്പിച്ചതാണ്. കാലം തിരിച്ചു ചോദിക്കാതെ പോകില്ല എന്ന് പറഞ്ഞതിന്റെ അർത്ഥം നിങ്ങൾക്ക് അവിടെ നിന്ന് ചിലപ്പോൾ വായിച്ചെടുക്കാൻ കഴിയും. 1988 വെറും 2 സീറ്റ് മാത്രമുണ്ടായിരുന്ന BJP ഇപ്പോൾ കേന്ദ്രം ഭരിക്കുന്ന വലിയ പാർട്ടിയായി കഴിഞ്ഞു, രാജ്യത്തെ ഏറ്റവും വലിയ ഒറ്റക്കക്ഷിയായി കഴിഞ്ഞു എന്നൊക്കെ അഹങ്കരിക്കുന്നവരുണ്ട്. എത്ര കാലം ആ ചോദ്യത്തിന് നിങ്ങൾക്ക് ഉത്തരം പറയേണ്ടി വരും. ഒരുപാട് പേരുടെ കണ്ണീർ നിങ്ങളുടെ നേർക്ക് വരികയാണ്. പക്ഷേ നിങ്ങൾ അതിനെ വർഗീയമായി ചെറുക്കുകയാണ്, അല്ലെങ്കിൽ ആരാധനാലയങ്ങൾ കെട്ടിപ്പൊക്കി നിങ്ങൾ അതിനെ മറയ്ക്കുകയാണ്. നിങ്ങളുടെ രാമരാജ്യം എന്ന് പറയുന്നത് ഇതാണ്. അതായത് ദളിതനെന്നും സവർണനെന്നും ന്യൂനപക്ഷമെന്നും വേർതിരിക്കുന്നതാണോ നിങ്ങൾ സ്വപ്നം കാണുന്ന രാമരാജ്യമെന്ന് ചോദിക്കാതിരിക്കാൻ നിവർത്തിയില്ല. ഒരുപക്ഷെ യോഗി ആദിത്യനാഥ് എന്ന മുഖ്യമന്ത്രി ചരിത്രത്തിന്റെ ചവറ്റുകുട്ടയിലേക്ക് എറിയപ്പെടാൻ പോകുന്ന കാര്യവും അയാൾ ഉയർത്തിയ ഈ വർഗീയവാദം തന്നെയായിരിക്കും. അതിൽ യാതൊരു തർക്കവുമില്ല. ഒരു പെൺകുട്ടി കൊല ചെയ്യപ്പെടുമ്പോൾ ഒരു സ്റ്റേറ്റിലെ ഉത്തരവാദിത്തപ്പെട്ട മുഖ്യമന്ത്രി എന്ന നിലയ്ക്ക് അവരോടൊപ്പം നിൽക്കുകയാണ് വേണ്ടത്, അല്ലാതെ ഈ ക്രൂര കൃത്യം ചെയ്തവരോടല്ല. ഡൽഹിയിൽ നടന്ന സംഭവത്തിൽ നിർഭയ കേസിൽ ഈ രാജ്യം എടുത്തൊരു നിലപാടുണ്ട്. ആ നിലപാടൊക്കെയാണ് BJP സർക്കാരിന് ഈ രാജ്യത്തെ അധികാരത്തിലേക്ക് കയറാൻ വഴി തുറന്നു എന്ന കാര്യം നിങ്ങൾ മറക്കരുത്. അതേപോലെയാണ് സമാനമാണ് ഹത്രാസിലുണ്ടായ ഈ സംഭവം. പക്ഷേ നിർഭാഗ്യവശാൽ അതൊരു ദളിത് പെൺകുട്ടിയായിപ്പോയി. ഈ രാജ്യത്തിന് അതിന്റെ ആ നഷ്ടപ്പെടലിൽ വേദന ഉണ്ടാകുന്നില്ല. കാര്യം ഇപ്പോഴും നിങ്ങൾക്ക് ഹിന്ദു മതവികാരം ഉണർത്താം, നിങ്ങളോടൊപ്പം വലിയൊരു ഭൂരിപക്ഷം ഹിന്ദുക്കളുണ്ട് എന്ന വിശ്വാസത്തിന്റെ പേരിൽ നിങ്ങൾക്ക് ഇപ്പോഴും അതിനെ ചവിട്ടിമതിക്കാം. ഈ വിഷയവും കടന്നുപോകും, എല്ലാവരുടെയും മനസ്സിൽ നിന്ന് ഈ വിഷയവും പടിയിറങ്ങും. പക്ഷേ ഇത് ആ അച്ഛനും അമ്മയുടെയും മനസ്സിൽ നിന്ന് ഒരിക്കലും പടിയിറങ്ങില്ല. ഈ തീരാവേദനയ്ക്ക് നിങ്ങൾ മറുപടി പറയേണ്ട സന്ദർഭം വരും. അതാണ് നമ്മുടെ നാട്ടിലെ കാലത്തിന്റെ കാവ്യനീതി എന്ന് പറയുന്നത്. അതുകൊണ്ട് യോഗി ആദിത്യനാഥ് ഒരു കാര്യം മനസ്സിലാക്കുക, എല്ലാ കാലവും ഞാനായിരിക്കും ഇവിടുത്തെ അതിശക്തനായ ഭരണാധികാരി എന്ന തോന്നൽ നിങ്ങളുടെ ഉള്ളിൽ കുടിയേറിയിട്ടുണ്ടെങ്കിൽ അതിൽ നിങ്ങൾ ഉറച്ചു വിശ്വസിച്ചോളൂ. അതിനൊരു വലിയ പതനം നിങ്ങളുടെ പിന്നാമ്പുറങ്ങളിൽ തന്നെ കാത്തിരിപ്പുണ്ട്. അത് എപ്പോൾ വരുന്നു എന്ന് മാത്രം നിങ്ങൾ കാത്തിരുന്ന് തിരിച്ചറിഞ്ഞാൽ മതിയാകും.